നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തത് ബർണോളിസ് തിയറം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിന്റെ അപ്ലിക്കേഷനിൽ പ്രവർത്തിപ്പിക്കുന്ന ഡിവൈസസിനെ സംബന്ധിച്ചാണ് അതായത് ബർണോളിസ് തീരത്തിന്റെ അപ്ലിക്കേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലൊന്ന് വെഞ്ചുറി മീറ്റർ നമ്മൾ പഠിച്ചു ഒറിഫിസ് മീറ്റർ എന്താണെന്ന് മനസ്സിലാക്കി പിറ്റോ ട്യൂബ് എന്താന്നുള്ളതും മനസ്സിലാക്കിയതാണ് ഇനി ഇതേപോലെ തന്നെ ഈ ബെർണോളി സ്ഥിരത്തിന്റെ അപ്ലിക്കേഷനിലുള്ള മറ്റു രണ്ട് വേറെ രണ്ട് ഡിവൈസസ് ആണ് ഒന്ന് ഒറിഫിസും നോച്ചസും ഓർഫിസസ് ആൻഡ് നോച്ചസ് ആക്ച്വലി നമ്മൾ ഇപ്പൊ ഇത്രയും പാരാമീറ്ററൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനും വെലോസിറ്റി ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാനുമാണ് നമ്മൾ ഡിവൈസസ് യൂസ് ചെയ്യുന്നത് അതിൽ ഓരോന്നും എന്തിനാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ ഡിസ്ചാർജ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഫ്ലോയുടെ വെലോസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോളിക് പാരാമീറ്റർ ആണ് അപ്പൊ നമുക്ക് ആദ്യം ഓർഫിസ് എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കാം നമുക്ക് ഇവിടെ ഡെഫിനീഷൻ ഒക്കെ ഉണ്ട് ഒറിഫീസിന്റെ പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഫിഗറിന്റെ സഹായത്തോട് കൂടിയിട്ട് എന്താണ് ഒറിഫിസ് എന്നുള്ളത് മനസ്സിലാക്കാം ഓർഫിസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വെസൽ ഉദാഹരണത്തിന് ഒരു ടാങ്ക് എന്ന് വിചാരിച്ചോ ഈ ടാങ്ക് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ലിക്വിഡ് ഫിൽ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ നമ്മൾ വീട്ടിലുള്ള വെള്ളം നിറച്ച് വെക്കുന്ന ടാങ്ക് ഒരു ഉദാഹരണത്തിന് എടുക്കാം ഈ ടാങ്കിന്റെ താഴ്ഭാഗത്തോ അല്ലെങ്കിൽ അതിൻ്റെ വശങ്ങളിലോ നമ്മളൊരു ഹോള് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനെ ഒറിഫീസ് എന്ന് പറയാം ഈ ഹോൾ ഒന്നെങ്കിൽ സർക്കുലാർ ഷേപ്പിലാവാം അല്ലെങ്കിൽ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാവാം അല്ലെങ്കിൽ ട്രയാംഗിൾ ഷേപ്പിലാവാം അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലാവാം ആ ഹോൾ എവിടേക്ക് വരാം ഒന്നുകിൽ ബോട്ടം സൈഡിൽ വരാം അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ വരാം അല്ലെങ്കിൽ സൈഡുകളിൽ വരാം പക്ഷേ ആ ഹോളിന് ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് എനോറിഫിസ് ഇസ് എ സ്മാൾപ്പണിംഗ് ഓഫ് such as circular rectangular triangular etc in the wall or base of vessel or a tank through which fluids flows out okay അതായത് ഒന്നുകിൽ അത് സൈഡിലായിരിക്കാം അല്ലെങ്കിൽ അത് താഴ്ഭാത്തായിരിക്കാം ബോട്ടത്തിലായിരിക്കാം പക്ഷേ പ്രത്യേകം മനസ്സിലാക്കണം ഇപ്പോ ഞാനിവിടെ ഒരു ടാങ്ക് വരയ്ക്കുകയാണ് ഇവിടെ ഒരു ടാങ്ക് വരയ്ക്കുകയാണ് ഈ ടാങ്ക് വരക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഇങ്ങനെ ഒരു ടാങ്ക് വരക്കാണ് ഒരു ഹോൾ ആണ് ഇത് ഒറിഫീസ് എന്ന് വിളിക്കാം അല്ല അതിന് ഒർഫീസ് എന്ന് വിളിക്കാം പക്ഷേ എല്ലാ ഹോളിന്റെയും അല്ലെങ്കിൽ എല്ലാ സ്മോൾ ഓപ്പണിങ്ങിന്റെയും നമുക്ക് ഒർഫീസ് എന്ന് പറയാൻ കഴിയില്ല കാരണം ഇപ്പം ഇതിൽ ലിക്വിഡ് ഫില്ലെയാണ് ബ്രക്ക ലിക്വിഡ് ഫില്ലിയാണ് ലിക്വിഡ് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ലിക്വിഡ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളൂ അതായത് ഈ ഓപ്പണിങ്ങിൻ്റെ ഫുൾ കവർ ചെയ്യാതെ ഒരു പകുതി കവർ ചെയ്യുന്ന രൂപത്തിൽ ഇപ്പം ചിത്രത്തിൽ കാണുന്ന രൂപത്തിലാണ് നിങ്ങൾ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കാം അപ്പോൾ ഇതൊരു ടാങ്കാണ് ടാങ്കിൽ ഫ്ലൂയിഡ് ഉണ്ട് അതിനൊരു ഹോളുണ്ട് സ്മോൾ ഓപ്പണിംഗ് ഉണ്ട് ഇതിന് ഓർഫീസ് എന്ന് വിളിക്കാൻ കഴിയില്ല കാരണം ഓർഫീസ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹോളിന് എന്ത് ചെയ്യണം കംപ്ലീറ്റ്ലി ലിക്വിഡ് കവർ ചെയ്ത് നിക്കണം ഓക്കെ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇതാണ് നമ്മളൊരു ഒരു ഓപ്പണിംഗ് ഉള്ളത് ഓപ്പണിങ്ങിന്റെ മുകളിലൊക്കെ എന്തുണ്ട് ലിക്വിഡ് ഫിൽ ചെയ്ത് നിക്കുന്നുണ്ട് അതായത് ഈ ഓപ്പണിംഗ് എപ്പോഴും ലിക്വിഡിന്റെ ഉള്ളിൽ മുങ്ങി കിടക്കണം എന്നർത്ഥം ആ ഓപ്പണിംഗ് പകുതി ഹാഫ് ഫില്ലായിട്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ആ ഓപ്പണിംഗ് വരരുത് അത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പൊ താഴ്ഭാഗത്താണ് നമ്മൾ ഓപ്പണിംഗ് ഇട്ടെന്ന് വിചാരിച്ചോ അതേപോലെ താഴ്ഭാഗത്ത് താഴ്ഭാഗത്തിട്ടെന്താ അതിൻ്റെ മുകളിലൊക്കെ എന്തുണ്ട് ലിക്വിഡ് ഉണ്ട് അതായത് ഈ ഒരു ഓപ്പണിങ്സ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് ലിക്വിഡ് അതാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ മനസ്സിലാക്കി വെക്കുക അപ്പൊ അതിൽ നമുക്ക് ഈ ഓറിഫിസിനൊന്ന് ക്ലാസിഫൈ ചെയ്യാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓറിഫിസസ് ഒന്നാമത് അക്കോർഡിംഗ് ടു ദ സൈസ് ആൻഡ് ഹെഡ് ഓഫ് ദ ലിക്വിഡ് അതില് ഹെഡ് നിങ്ങൾ മനസ്സിലാക്കണം അതും കൂടെ നമുക്ക് മെൻഷൻ ചെയ്തിട്ട് സംസാരിക്കാം ഹെഡ് എന്ന് പറഞ്ഞാല് ഇതൊരു ടാങ്ക് ആണ് ഇതൊരു ടാങ്ക് ആണ് ടാങ്കിൽ എന്തുണ്ട് സൈഡില് വാളിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട് ആ ഓപ്പണിംഗ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ ആണ് കാരണം എന്താ മോൾ ഭാഗം വരെ വെള്ളമുണ്ട് ഇതാണ് അതിന്റെ ഫ്രീ സർഫസ് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഡാറ്റം ലൈൻ എന്ന് പറയും ഡാറ്റം ലൈൻ എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ ഓപ്പണിങ്ങിന്റെ സെന്ററിലൂടെ ലൈൻ വരക്കുകയാണെങ്കിൽ അത് നമുക്ക് ഡാറ്റം ലൈൻ എന്ന് പറയാം ഈ ഡാറ്റം ലേയിൽ നിന്നും ഫ്രീ സർഫേസിലേക്കുള്ള ഹൈറ്റ് നമുക്ക് എച്ച് എന്ന് വിളിക്കാം അതാണ് ഈ ഓർഫിസിന്റെ ഹെഡ് ഓക്കെ ഹെഡ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി ഇനി നമുക്കതിന്റെ ക്ലാസിഫിക്കേഷൻ സംസാരിക്കാം ഓക്കെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു അക്കോർഡിംഗ് ടു സൈസ് അക്കോർഡിംഗ് ടു ദ സൈസ് ആൻഡ് ഹെഡ് ഓഫ് ദ ലിക്വിഡ് അല്ലേ അപ്പോൾ ഹെഡ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ് സൈസിനും ഹെഡിനും അനുസരിച്ച് എങ്ങനെ ഒറിഫിസിന് നമുക്ക് ഒന്ന് ക്ലാസിഫൈ ചെയ്യാം ഓറിഫിസ് ഒന്ന് സ്മോൾ ഉണ്ട് ദെൻ ലാർജ് ഓറിഫിസസ് ഉണ്ട് എങ്ങനെയാണ് അതിന് പറയാൻ കാരണം നോക്കാം ലെറ്റ് എച്ച് ബി ദ ഹെഡ് ഓഫ് ലിക്വിഡ് ഫ്രോം ദ സെന്റർ ഓഫ് ദ ദർഫിസ് ആൻഡ് ഡി ദ ഡയമീറ്റർ ഓഫ് ആസ് ആസ് എ കൺവെൻഷൻ ഈസ് ടു ബി സ്മോൾ വെൻ ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ടാങ്കിന്റെ ഒരു സൈഡിലോ അല്ലെങ്കിൽ താഴ്ഭാഗത്തോ ഓപ്പണിങ്സ് ഉണ്ടാവും പറഞ്ഞു സ്മോൾ ഓപ്പണിങ്സ് ആ ഓപ്പണിങ്സിൻ്റെ ഡയമീറ്റർ ആണ് ഓർഫിസിന്റെ ഡയമീറ്റർ ആണ് ഈ ഡി ഈ ഡി ഫൈവ് ഇൻറ്റു ഡി കിട്ടുന്ന വാല്യൂ എച്ചിനേക്കാൾ ചെറുതാണെങ്കിൽ അതായത് എച്ച് ആണ് ഇവിടെ വലുത് എച്ച് വലുതും ഫൈവ് ഇൻറ്റു ഡി കിട്ടുന്ന വാല്യൂ എച്ചിനേക്കാൾ ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം സ്മോൾ ഓർഫീസ് എന്ന് വിളിക്കാം എന്നാൽ ലാർജ് ഓർഫീസ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഇൻറ്റു ഡി എച്ചിനേക്കാൾ വലുതായിരിക്കണം എച്ച് ഈസ് ലെസ് ദാൻ ഫൈവ് ഇൻറ്റു ഡി ഫൈവ് ഡി ഓക്കെ അപ്പോൾ ഫൈവ് ഡി ഇപ്പോൾ ഡിയുടെ വാല്യൂ ടുാന്ന് വിചാരിച്ചു ഫോർ എക്സാമ്പിൾ ടൂ ആണ് അപ്പോൾ ടെൻ ആണ് ഇവിടെ എച്ച് എയ്റ്റ് ആണെന്ന് വിചാരിച്ചു എയ് ആണ് മറ്റൊരു ടെൻ ആണ് അതായത് ടെൻ ആണ് ഇവിടെ വലുത് ഫൈവ് ഡി ആണ് വലുത് അത് ഫൈവ് ഡി വലുതാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം ലാർജ് ഓർഫീസ് രണ്ടാമത് അക്കോർഡിംഗ് ടു ദ ഷേപ്പ് ഷേപ്പിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഈ ഓർഫീസിൽ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം ആർ ക്ലാസിഫൈഡ് ആസ് സർക്കുലർ ഓർഫീസസ് ട്രയാങ്കുലർ ഓർഫീസസ് ദെൻ റെക്റ്റാംഗുലർ ഓർഫീസസ് ആൻഡ് സ്ക്വയർ ഓർഫീസസ് അക്കോഡിംഗ് ടു ദയർ ക്രോസ് സെക്ഷണൽ ഷേപ്പ് അതായത് ക്രോസ് സെക്ഷനൽ shape. എന്ന് ഉദ്ദേശിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ടാങ്കിലെ അല്ലെങ്കിൽ ഒരു വെസലിൻ്റെ ഒരു സൈഡിലോ അല്ലെങ്കിൽ താഴ്ഭാഗത്തോ സ്മോൾ ഓപ്പണിങ്ങിനെ നമുക്ക് ഓർഫിസ് എന്ന് വിളിക്കാം ആ ഓർഫിസ് ഒന്നെങ്കിൽ എന്തായിരിക്കാം സർക്കുലർ ഷേപ്പിലായിരിക്കാം അല്ലെങ്കിൽ ആ ഓപ്പണിംഗ് സർക്കുലർ ഷേപ്പിലായിരിക്കാം അല്ലെങ്കിൽ റെക്റ്റാംഗുലർ ഷേപ്പിലായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ട്രയാംഗുലർ ഷേപ്പിലായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പിലായിരിക്കാം ഏത് ഷേപ്പ് ആണോ ആ ഷേപ്പിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഓർഫിസിന് പേരിടാം അപ്പൊ സർക്കുലർ ഷേപ്പ് ആണെങ്കിൽ ആ ആ ഓർഫിസിക്ടാങ്കുലർ ആണെങ്കിലും റെക്റ്റാംഗുലർഫിസ് ആയിരിക്കും സർക്കുലർ ആയിരിക്കും ആയിരിക്കും ആണെങ്കിലോ അങ്ങനെ ഷെയ്പ്പിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ഷേപ്പ് ഓഫ് അപ്സ്ട്രീം എഡ്ജ് അപ്സ്ട്രീം എഡ്ജ് നോക്കാം ഇവിടെ ഇത് ഷാർപ്പ് എഡ്ജഡ് ഒറിഫീസ് ആണ് ഷാർപ്പ് എഡ്ജഡ് ഒറിഫിസ് ഈ ഓപ്പണിങ്ങിന്റെ നോക്ക് അപ്പർ എഡ്ജ് എന്താ എഡ്ജാർപ്പ് ഇത് ബെൽ മൗണ്ടഡ് ഒറിഫീസ് ഇത് ബെൽ മൗണ്ടഡ് പറയാൻ കാരണം ഇതൊരു ഒരു ബെല്ല് പോലെയാണ് ഓക്കെ ഇതൊരു ബെൽ രൂപത്തിലാണ് അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം ഇതൊരു ബെൽ മൗണ്ടഡ് ഒറിഫിസ് എന്ന് വിളിക്കാം അത് ഈ സ്ട്രീമിന്റെ സ്ട്രീം മീൻസ് ഈ ഒഴുക്ക് ഓക്കെ ഈ ഒഴുക്കിന്റെ ഷേപ്പിനനുസരിച്ചാണ് നമ്മൾ ആ ഒരു പേരിടുന്നത് ഷാർപ്പ് ആണ് ഓക്കെ ഇതൊരു ബെൽ ബെൽ രൂപത്തിലാണ് നമുക്ക് ബെൽ മൗണ്ടഡ് എന്ന് വിളിക്കാം അടുത്തത് അക്കോർഡിങ് ടു നേച്ചർ ഓഫ് ഡിസ്ചാർജ് ഓർ ഡിസ്ചാർജ് കണ്ടീഷൻസ് അതായത് ഈ ഡിസ്ചാർജ് അനുസരിച്ച് ഇത് ഫ്രീ ഡിസ്ചാർജ് ഓർഫിസ് ആണ് അതായത് ഇത് ടാങ്ക് ആണ് ടാങ്കിൽ നിന്ന് ഫ്രീ ആയിട്ട് അത് ഇങ്ങനെ ഒഴുകയാണ് ലിക്വിഡ് ഒഴുകയാണ് ഓപ്പണിങ്ങിലൂടെ എന്നാൽ ഫുള്ളി സബ്മെർജഡ് ഓർഫിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും ഇതിലൂടെ ലിക്വിഡ് ഒഴുകും പക്ഷെ എന്താ ഈ ഓർഫിസിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്താണ് എന്തിലാ മുങ്ങി കിടക്കുന്നത് ഈ ലിക്വിഡിൽ മുങ്ങി കിടക്കാണ് സബ്മർജ് ചെയ്ത് കിടക്കുകയാണ് ഇങ്ങനത്തെ ഓർഫീസിന് വിളിക്കുന്ന പേരാണ് ഫുള്ളി സബ്മേർജ്ഡ് ഒറിഫിസ് എന്നുള്ളത് എന്നാൽ പാർഷ്യലി സബ്മെർജഡ് ഓറിഫിസ് എന്ന് പറഞ്ഞാൽ ആ ഓർഫിസിന്റെ ഒരു സൈഡിൽ പാർഷ്യലി മാത്രമേ സബ്മർജ്ജ് ചെയ്തിട്ടുണ്ടാവുള്ളൂ അതായത് ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് പക്ഷെ റൈറ്റ് സൈഡിൽ എന്തുള്ളൂ പാർഷ്യലി മാത്രമേ ഉള്ളൂ ഓക്കെ നമുക്ക് ഓർഫീസ് എന്ന് വിളിക്കാൻ ഈ ടാങ്കിന്റെ സൈഡിൽ എന്ത് ചെയ്താൽ മതി ഈ ഓർഫീസ് കംപ്ലീറ്റ്ലി ഫിൽ ചെയ്താൽ മതി അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഓർഫീസിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധ്യമാണ് ഓക്കെ അതിൻ്റെ നോട്ടൊക്കെ ഇതിലുണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം അത് നിങ്ങൾ വായിച്ചു നോക്കണം ഇതിൻ്റെ ഒരു പി ഡി എഫ് ഷെയർ ചെയ്യുന്നതാണ് ഇനി അടുത്ത വീന കോൺട്രാക്റ്റ് എന്നുള്ളൊരു ടേം ഉണ്ട് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ അബൌട്ട് വീന കോൺട്രാക്റ്റ് ആണുള്ളത് ഡിസ്ക്രൈബ് അബൌട്ട് വീന കോൺട്രാക്റ്റ് ഉള്ളത് അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം എന്താണ് വീന കോൺട്രാക്റ്റ് ആണുള്ളത് അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആദ്യം നേരെ ഓർഫീസിലേക്ക് കിടക്കുകയാണ് നേരത്തെ പറഞ്ഞു ടാങ്കാണ് ടാങ്കിലൊരു ഹോളുണ്ട് ആ ഹോളിൻ്റെ സെൻറ്റർ ലൈൻ നമുക്ക് ഡാറ്റം എന്ന് വിളിക്കാം ഈ ഡാറ്റത്തിൽ നിന്നും ഫ്രീ സർഫസിലേക്കുള്ള ഹൈറ്റിനെ നമുക്ക് ഹെഡ് എന്ന് വിളിക്കാം എച്ച് എന്നുള്ള ഒരു ടേമേറ്റ് നമുക്ക് ഡിനോട്ട് ചെയ്യാം ഇത് ഒന്നാമത്തെ സെക്ഷനാണ് ഇത് രണ്ടാമത്തെ പോയിന്റ് ആണ് നമ്മൾ ഈ രണ്ടാമത്തെ പോയിന്റിലാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും ഇവിടെ ലിക്വിഡ് ഒഴുകുന്നത് ലിക്വിഡ് ഇതിൻ്റെ ഉള്ളിൽ വരും വന്നിട്ട് ചുരുങ്ങും ചുരുങ്ങിട്ട് പിന്നെന്ത് ചെയ്യും ഒന്ന് ഡൈവേർജായിട്ട് ഒഴുകും അല്ലേ ഇങ്ങനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളത് പ്രാക്ടിക്കലി ഇമാജിൻ ചെയ്യണം ഇങ്ങനെ ലിക്വിഡ് ഇങ്ങോട്ട് വരും വന്നിട്ട് ഇതിന്റെ സെൻറ്ററിൽ ചുരുങ്ങും ഇത്രയും ഭാഗം ചുരുങ്ങും ചുരുങ്ങിട്ട് പിന്നെന്തു ചെയ്യും വരന്നൊഴുകും ഈ ചുരുങ്ങുന്ന ഈ ഭാഗം ഉണ്ടല്ലോ അതായത് ഇവിടുത്തെ ഡയമീറ്റർ ഈ ഈയൊരു ഈ പുറത്തേക്ക് വരുന്ന ഈയൊരു ഫ്ലൂയിഡുണ്ട് അല്ലെ നമുക്ക് ജെറ്റ് എന്ന് വിളിക്കാം ജെറ്റ് എന്ന് പറയുന്ന പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ജെറ്റ് എന്ത് ചെയ്യും ഈ ഒരു ഈ ഒരു പോയിന്റിലെത്തി കഴിഞ്ഞാൽ ഈ സി എന്നുള്ള സെക്ഷൻ വരച്ച് ഈ പോയിന്റിലെത്തി കഴിഞ്ഞാൽ അതിന്റെ ഏരിയ സോറി അതിന്റെ ഡയമീറ്റർ ഒന്ന് കുറയും അല്ലേ ആ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഒറിഫിസിന്റെ ഡയമീറ്റർ എന്താണോ അതിന്റെ നേർ പകുതിയായി മാറും സോറി നേർ പകുതി ഡിസ്റ്റൻസിൽ ഈ എഡ്ജിൽ നിന്നും ഈ ലൈൻ വരെ ഡി ബഡ് ഡി ഫൈവ് വിചാരിക്കാം ഡി ഫൈവ് ഫൈവ് ബൈ ടു ഫൈവ് സെന്റിമീറ്റർ അകലെ വെച്ചിട്ട് എന്ത് ചെയ്യും ഈ ജെറ്റിന്റെ ഡയമീറ്റർ ഒന്ന് കുറയും ഒന്ന് റെഡ്യൂസ് ചെയ്യും ആ ആ ഒരു ഏരിയനെ മാക്സിമം റെഡ്യൂസ് ചെയ്യുന്ന ആ ഏരിയനെ നമുക്ക് എന്ത് വിളിക്കാം വീന കോൺട്രാക്റ്റ് ആന്ന് വിളിക്കാം ടൂ പോയിന്റ് ഫൈവ് ഡിസ്റ്റൻസ് എടുത്തത് മനസ്സിലാക്കണം അതൊരു എന്താ പറയാ സ്പെസിഫിക് വാല്യൂ അല്ല ഈ ഡി ബൈ ടു ഡി എത്രയാണോ എന്റെ നേർ പകുതി ഡിസ്റ്റൻസിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കും ജെറ്റിന്റെ ഡയമീറ്റർ കുറയും അങ്ങനെ കുറഞ്ഞാൽ ആ ഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം വീന കോൺട്രാക്റ്റാ എന്ന് വിളിക്കാം അപ്പോൾ വീന ഒരു ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതെന്ത് ചെയ്യണം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം ഇത്രയും ഭാഗം എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കുക വെക്കേ വീന കോൺട്രാക്ട് എന്താന്നുള്ളത് മനസ്സിലാക്കുക നമുക്ക് ഇതിന്റെ ഒരു ഇക്വേഷൻ മനസ്സിലാക്കണം ഓർഫിസ് മീറ്റർ വെച്ചിട്ട് സോറി ഓർഫിസ് മീറ്റർ അല്ല ഓർഫിസ് ഓക്കെ ഓർഫിസ് മീറ്റർ വേറെ ഇത് ഒർഫിസ് ആണത് ഈ ഓർഫിസ് പ്രകാരം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു ടാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി വരുന്ന ലിക്വിഡിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഒറിഫിസ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒരു ടാങ്കിൽ നിന്ന് ടാങ്ക് തുറന്നു വിട്ടു ആ ടാങ്ക് തുറന്നു വിട്ടുകഴിഞ്ഞാൽ ടാങ്കിലെ ഓപ്പണിങ്ങിന്റെ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ ടാങ്കിലെ ഡയമീറ്റർ അല്ല എച്ച് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം അവിടുത്തെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും സൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ടു ജി എച്ച് ആണ് ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഈ എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ വെഞ്ചുറിയലും ബാക്കിയുള്ള മീറ്ററിലും പിറ്റ ട്യൂബിലൊക്കെ പഠിച്ച പോലത്തെ ഒരു കോൺട്രാക്റ്റ് അല്ല ആ ഓപ്പണിങ്സ് എന്ന് പറയാം ഇവിടെ സെന്റർ ലൈനിൽ നിന്നും ഫ്രീ സർഫസിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റിനെ അല്ലെങ്കിൽ ഫ്രീ സർഫസിലേക്കുള്ള ഹൈറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം എച്ച് എന്ന് വിളിക്കാം ആ എച്ച് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ

ഈ മനസ്സിലാക്കി വെക്കണം നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം ഒരു ചെയ്തിട്ടുള്ള പ്രീവിയസ് ആണ് ഇതാണ് ഹെഡ് ഓഫ് ഓഫ് വാട്ടർ ഓവർ ആൻ മില്ലിമീറ്റർ ഈസ് മീറ്റർ അതായത് ഫോർട്ടി മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒറിഫിസിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ടെൻ മീറ്റർ ആണ് സോ കൊടുക്കാം ഫോർട്ടി മില്ലിമീറ്റർ എന്ന് കൊടുക്കാം അത് മീറ്ററിലേക്ക് തൗസൻഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മീറ്ററിലേക്ക് കൺവേർട്ട് ആയി അതേപോലെ തന്നെ ടെൻ മീറ്റർ എന്നുള്ളത് ഹെഡ് ആണ് അതായത് ക്യാപിറ്റൽ എച്ച് ഈക്വൽ ടു ടെൻ മീറ്റർ എന്ന് കൊടുക്കാം ഫൈൻഡ് ദ ആക്ച്വൽ ഡിസ്ചാർജ് ആൻഡ് ആക്ച്വൽ വെലോസിറ്റി ഓഫ് ദ ജെറ്റ് അറ്റ് വീന കോൺട്രാക്റ്റേക്ക് സി ഡിസ് ഈക്വൽ ടു സീറോ സിക്സ് സി വിസ് ഈക്വൽ ടു സീറോ പോയിന്റ് നയൻ എയ്റ്റ് എങ്ങനെയാണ് ഇത്രയും ഗവൺ ഡാറ്റ നമുക്കിവിടെ തന്നിട്ടുണ്ട് അതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഈ ഒരു ഡിസ്ചാർജ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ കൺഫ്യൂഷൻ വരും ഈ ഇക്വേഷൻ നമ്മൾ ഓർഫീസിൽ പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് ഇത് ആക്ച്വലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് അറിയാം ഡിസ്ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു ഏരിയ അല്ലേ ടു ഏരിയ എന്ന് പറഞ്ഞാൽ വീന കോൺട്രാക്റ്റഡ് ഏരിയ ആണ് എന്നുള്ള ടേം ടേമറ്റി ഉദ്ദേശിക്കുന്നത് വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് ഈ വെലോസിറ്റി നമുക്ക് ഏത് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം ഓർഫീസിന്റെ ഇക്വേഷൻ ആണ് വിസ് ഈക്വൽ ടു റൂട്ട് ഉപയോഗിച്ച് എന്ത് കിട്ടും കിട്ടും അപ്പോൾ നമുക്ക് കൊടുക്കാം ഈ ഒരു ടേം കൊടുക്കാം അതാണ് ഇവിടെ നമുക്ക് എന്താ ഡിസ്ചാർജ് പ്രോബ്ലത്തിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി എച്ച് ചെയ്താൽ മതി ഈ റൂട്ട് ടു ജി എച്ച് എന്തിന്റെ സ്ഥാനത്തുള്ളതാണ് ഇത്രയും ഭാഗം ഏത് സ്ഥാനത്തുള്ളതാ ഇതെന്ന് പറഞ്ഞാൽ വി ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഡിസ്ചാർജിൻ്റെ ഓറിഫീസ് ആയതുകൊണ്ട് ഓർഫീസിൽ വെലോസിറ്റി കാണുന്നത് റൂട്ട് ടു ജി എച്ച് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും ഡിസ്ചാർജ് ലഭിക്കും ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഡയമീറ്റർ തന്നിട്ടുണ്ട് സീറോ പോയിന്റ് സീറോ ഫോർ അത് വെച്ച് ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഏരിയ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും ആ ഏരിയ ഉൾപ്പെടെ എന്ത് ചെയ്യാം ഈയൊരു ഈ ഒരു ഇക്വേഷനിൽ ചെയ്യാം ഓക്കെ ഏരിയ സബ്സ്റ്റ്യൂട്ട് ചെയ്തു ടു ജി എന്ന് പറഞ്ഞാൽ എയ്റ്റ് വൺ ആണ് ഹെഡ് തന്നിട്ടുണ്ട് ടെൻ ആണ് അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ും ഇനി അടുത്തത് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറ്റുണ്ട് ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടുപിടിച്ചത് തിയറട്ടിക്കൽ ഡിസ്ചാർജ് ആണ് കാരണം എന്താ തിയറട്ടിക്കൽ എന്ന് പറയാൻ കാരണം ഇതില് കോഫിഷ്യന്റ് യാതൊരു വിധ ടേമില്ല ഇനി നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം എങ്ങനെ ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി എന്താ

പ്രത്യേകം മനസ്സിലാക്കണം ഈ രണ്ട് ഈ ഒരു ടേമും നിങ്ങൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ഇതിന് ഈ ഒരു ഇക്വേഷൻ ഒന്നും ഓർമ്മയില്ല എന്ത് ചെയ്താൽ മതി ഏതെങ്കിലും നിങ്ങൾക്ക് ക്യൂ ടി എച്ച് കിട്ടി കഴിഞ്ഞാൽ തിയറിക്കൽ ഡിസ്ചാർജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ കോ എഫിഷ്യൻറ്റ് ഓഫ് ഡിസ്ചാർജ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അതേപോലെ നിങ്ങൾക്ക്

തിയറിക്കൽ വെലോസിറ്റി ഓൾറെഡി സോറി തിയറിക്കൽ ഡിസ്ചാർജ് ഓൾറെഡി കണ്ടുപിടിച്ചതാണ് ഇവിടെ അതേപോലെ തന്നെ വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ ഇതാണ് തിയറട്ടിക്കൽ വെലോസിറ്റി ഇതാണ് സി വിയുടെ ഇക്വേഷൻ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ആക്ച്വൽ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എന്ത് ചെയ്താൽ മതി അപ്പുറത്തേക്ക് ഉണ്ടായാൽ മതി അപ്പൊ സി വി ഇൻറ്റു എച്ച് നോക്കും ഓക്കെ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം ആൻസർ കിട്ടും അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം പ്രോബ്ലം ചെയ്യണം അപ്പോൾ ഈ കാണുന്നതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ചെയ്യാം നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു നോച്ചസ് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിൽ നിരന്തരം ചോദിക്കുന്ന ഒരു ബെർണോളി തീരത്തിന്റെ അപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് അത് നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു ആൻസറും കൂടെ നോക്കാം എന്നിട്ട് നമുക്ക് പോകാം പോവാം ആൻസർ ഇതാണ് അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ഒന്ന് മെൻഷൻ ചെയ്യണം നിങ്ങൾ ചെയ്യുക ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും ഞാൻ നിങ്ങളെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പതുക്കെ അത് സ്ക്രോൾ സ്ക്രോൾ ചെയ്യുന്നത് ഇത് പ്രകാരം നിങ്ങൾ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക അതിന് സംശയം കണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ ബാക്കി അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം